ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ടിപ്സുകളും അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യൽ കറിയുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മുടെ കൈ ചെയിൻ, അതായത് ബ്രേസ്ലെറ്റൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തനിയെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമ്മളുടെ തലയിൽ കുത്തുന്ന ഹെയർ പിന്നായാലും മതി, സ്ലൈഡ്, അതിതുപോലെ ഒരു കണ്ണിലേക്ക് കോർത്ത് വെച്ചിട്ട് നമ്മുടെ കൊളത്ത് ഇപ്പറൂടെ ഇടുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എല്ലാവരും തനിയെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പാണ്, ഇതേപോലുള്ള ബോട്ടിലുകൾ നമ്മളുടെ വീടുകളിലുണ്ടാവും. അപ്പോൾ വലിയ ബോട്ടിലാണ് നല്ലത്. വലിയ ബോട്ടിൽ ഇതേപോലത്തെ പല ഷേപ്പിലുണ്ടാവും. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പുള്ള ബോട്ടിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കണം. അങ്ങനെ ഒരു കുപ്പി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുകൾ ഭാഗത്ത് നിന്ന് നെടുകെ നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അടിഭാഗം മാത്രം വിട്ട് പോകരുത്, അടിവരെ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് പൊളിച്ച് എടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു കമ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ആ പൊളിച്ചതിൻ്റെ രണ്ടറ്റത്തുകൂടി ഇതേപോലെ ഒന്ന് ഹോള് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഹോൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ഉണ്ടാക്കാം. അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാം, അകത്തി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് നീളമുള്ളത് ഉള്ള കുപ്പിയാണെങ്കിൽ കുറച്ചധികം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു 2.5 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അതുപോലെയുള്ള കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വേറെ ടിന്നുകളായാലും കുഴപ്പമൊന്നുമില്ല, നല്ല വീതിയുള്ള ടിന്നുകളോ അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും. ബാലൻസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോകണ്ടാവും. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകുന്ന ടിന്നുകളോ എന്തായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആകണം എന്നേ ഉള്ളൂ. ഇതേപോലെ രണ്ട് സൈഡ് ഹോൾ വെച്ച ശേഷം അതിൻ്റെ നടുക്കും കൂടി ഒരേ ഹോൾ കൊടുക്കുക, അതായത് 3 ഹോള് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പുറത്തെ ഭാഗത്തും രണ്ട് പൊളിച്ച രണ്ട് ഭാഗത്തും ഇതുപോലെ 3 ഹോള് നേരെ നേരെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടറ്റത്തും അതിൻ്റെ നടുഭാഗത്തുമായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് 3 ഹോള് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രണ്ടറ്റത്തുള്ള ഹോള് കുറച്ച് ഞാൻ വലുതാക്കിയിട്ടുണ്ട്. അത് ഞാനിതിനകത്തേക്ക് ഒരു സ്ട്രോയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്ട്രോയുടെ അളവ് അനുസരിച്ചുള്ള ഹോളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രോ അല്ല, ഇനി ബാംബു സ്റ്റിക്കോ അല്ല ഏതെങ്കിലും ചെടിയുടെ കമ്പോ എന്തായാലും കുഴപ്പമില്ല, ഒടിയാത്തതോ വളഞ്ഞു പോകാത്തതോ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു സ്ട്രോയാണ് ഉപയോഗിച്ചത്, കട്ടിയുള്ള പേപ്പറിൻ്റെ സ്ട്രോയാണിത്. അപ്പം നമ്മുടെ കയ്യിൽ നൂലുകളൊക്കെ ഉണ്ടാവും. ഈ നൂലുകളൊക്കെ ഒരുമിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ എല്ലാം കൂടി കെട്ടുപിടഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലൊരു നൂല് വയ്ക്കാനുള്ള ഒരു ഓർഗനൈസറായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു സ്ട്രോയോ കമ്പോ ഇതിലേക്ക് കടത്താം, എന്നിട്ട് നൂല് അതിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് ഹോളിലേക്കും നമ്മൾ ആ സ്ട്രോയുടെ രണ്ടറ്റവും കടത്തി നല്ല ടൈറ്റാക്കി വെക്കണം. സ്ട്രോ ലൂസായി പോകരുത്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കഴിഞ്ഞാൽ അത് താഴെ വീണു പോകും. അപ്പോൾ സ്ട്രോ നല്ല ടൈറ്റായിട്ട് ആ ഹോളിലിരിക്കണം. നൂല് അതിനകത്തുകൂടി നന്നായിട്ട് കറങ്ങി കിട്ടുന്ന രീതിയിൽ ലൂസായിട്ടുള്ള രീതിയിലായിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത്. എന്നിട്ട് നടുക്ക് ഭാഗത്തുള്ള ആ ഹോളിലേക്ക് നമ്മളുടെ നൂലിൻ്റെ അറ്റം കടത്തി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഹോളിലും ഓരോ നൂലും നമുക്ക് ഇതുപോലെ ആ കോലിൽ കോർത്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു നൂലിൻ്റെ ഓർഗനൈസറാണ്. കാരണം ഈ നൂല് നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും എല്ലാം കൂടി കെട്ടുപടഞ്ഞിട്ട് നമുക്ക് പിന്നെ തുന്നാനോ തയ്ക്കാനോ ചെയ്യുന്ന നേരത്ത് നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളുടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കുപ്പികളോ ടിന്നുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ സ്ട്രോ ടൈറ്റായിട്ട് അവിടെ ഇരിക്കണം. അതേസമയം നൂല് ആ സ്ട്രോയിൽ നന്നായിട്ട് പെട്ടെന്ന് കറങ്ങി കറങ്ങി വരുന്ന രീതിയിലും ആയിരിക്കണം. അപ്പോൾ ഇത് നല്ലൊരു ഓർഗനൈസറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, തയ്ക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഇത് കുപ്പി ഇങ്ങനെ പൊളിച്ചു വെച്ചേക്കണല്ലേ, ഇനി ഇതിൻ്റെ ഈ കുപ്പിയുടെ മുകൾ ഭാഗത്ത് നമുക്ക് അതിൻ്റെ തന്നെ ആ അടപ്പിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തുറന്നിട്ട് നൂല് തീർന്നു കഴിയുമ്പോൾ അതിൽ നിന്നെടുത്ത് മാറ്റി വേറെ നൂല് ഇട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമുക്ക് തയ്ക്കാനുള്ള ആവശ്യത്തിനാണെങ്കിലും നമുക്ക് തയ്യൽ മെഷീൻ്റെ അടുത്തത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് ഉറപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ മെഷീൻ്റെ സൂചിയിലേക്ക് ഓർത്തിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ ബട്ടൺസൊക്കെ തുന്നാനോ എന്താവശ്യത്തിനും ഇതിനകത്ത് നിന്ന് തന്നെ വലിച്ചെടുക്കാം. എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് ബാക്കി ഭാഗം അതിനകത്ത് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇത് നല്ലൊരു നൂലിൻ്റെ ഓർഗനൈസറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തൊരു അടിപൊളി കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 അല്ലി വെളുത്തുള്ളി, 5-6 ചെറിയുള്ളി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് തേങ്ങ, നമ്മുടെ കറിക്ക് എത്ര ആവശ്യം വേണോ അത്ര തേങ്ങയാണ് എടുത്തത്. ഏകദേശം 1 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം വേണ്ടത് നമ്മുടെ പപ്പടമാണ്. അപ്പോൾ പപ്പടം നമ്മൾ എപ്പോൾ എടുത്താലും സാധാരണ വെറുതെ വറുക്കാനായിട്ട് എടുത്താലും ശരി, ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ആ പപ്പടത്തിൻ്റെ പൊടി ഇങ്ങനെയൊന്ന് ചീകി കളയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും അത് ചീത്തയാവാതെ കരിയാതെ കറക്റ്റ് നല്ല തെളിഞ്ഞ് തന്നെ പൊരിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോൾ പപ്പടം വറുത്താലും അതിനകത്ത് ഇതേപോലെ പുറത്തുള്ള പൊടി രണ്ട് വശത്തു നിന്നും ഇങ്ങനെ ഒന്ന് ചെങ്കി ഒരു കത്തി വെച്ചിട്ട് ചീകി കളയാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ ഒന്ന് ചീകി കളഞ്ഞു നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് വെളിച്ചെണ്ണ നല്ല തെളിഞ്ഞിരിക്കുന്നതാണ്. ഞാൻ എല്ലാ പപ്പടവും ചീകി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് 2 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മൈദപ്പൊടിയിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു പശ പോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ പപ്പടം എടുത്ത ശേഷം അതിനകത്തേക്ക് നമ്മൾ ആ മൈദയുടെ കൂട്ട് കുറേശ്ശായിട്ട് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. കട്ടിയിലൊന്നും തേക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മുകളിൽ കൂടി ഒന്നൊരു ചെറിയ ലെയറായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ചുരുട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ചുരുട്ടി കഴിഞ്ഞ് അവസാനം ഒന്ന് ഒട്ടിച്ച് വെക്കണേ അതിൻ്റെ അറ്റം, അല്ലെങ്കിൽ അത് നമ്മൾ വറുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊളിഞ്ഞു പോരും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. അതിനകത്ത് നമ്മൾ മൈദപ്പൊടി തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം കട്ടിയിൽ തേച്ച് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടി മാത്രമായിട്ട് തേച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു 8 ഒരു 9 പപ്പടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അത്രയും ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം നമ്മുടെ അളവനുസരിച്ച്. ഇനി ഇതെല്ലാം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കൂടി നമുക്കൊന്ന് വറുത്താണ് എടുക്കേണ്ടത്. അപ്പോൾ അത് മുറിച്ചെടുക്കുമ്പോൾ വലിയ പീസായിട്ട് മുറിക്കരുത്, ഇതേപോലെ ഒരു മീഡിയം പീസുകളായിട്ട് മുറിച്ചെടുക്കാം. തീരെ ചെറുതും ആവണ്ട, നല്ല ഭയങ്കര വലുതും ആവണ്ട. അപ്പോൾ ഞാനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയാണ് അടുപ്പത്ത് വെക്കേണ്ടത്. ഇപ്പം ഞാനിത് ഇന്നലെ മയക്കിയെടുത്ത ചട്ടിയാണ്. അപ്പം ഇത് ചട്ടി മയക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഇൻസ്റ്റൻ്റായിട്ട് ചട്ടി എങ്ങനെ മയക്കെടുക്കുക എന്നുള്ളതാണ് കാണിച്ചത്. ഇനി ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്, വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് ടേസ്റ്റ്. അതിനകത്തേക്ക് നമ്മൾ ചുരുട്ടി മുറിച്ച് വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ വെച്ചേക്കുക. കാരണം ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് കയറി പപ്പടം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ശരിക്കും വറുത്ത് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തില്ലെങ്കിൽ ഉള്ളു വേകാതെ വരും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല തെളിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ പപ്പടത്തിലുള്ള പൊടിയെല്ലാം ചരണ്ടി കളഞ്ഞതുകൊണ്ടാണ് നമ്മുടെ വെളിച്ചെണ്ണ നല്ല ക്ലീനായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ പപ്പടം പൊരിച്ച ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ കറി താളിക്കാനോ ഒക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കാതെ വെച്ച് വെച്ച് അങ്ങനെ കളയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനതെങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ കറി ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില, 2 ചെറിയ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇടാം. ഇതിനകത്ത് കുറച്ചുകൂടി മുളക് പൊടി ഇടാനുള്ളതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് ഇട്ടത്. പിന്നെ ഒരു ചെറിയ സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും തീ ഒന്ന് ശ്രദ്ധിക്കണം.
ഇനി ഇതിനകത്തേക്ക് സ്വല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പപ്പടക്കറി ഉണ്ടാക്കുമ്പോൾ പപ്പടത്തിന് നല്ല ഉപ്പുണ്ട്, ആ ഓർമ്മയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തീ നന്നായിട്ട് ലോ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അതൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. അപ്പം അതിനകത്തേക്ക് അധികം വെള്ളമൊന്നും വേണ്ട. അപ്പം മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ച വെള്ളം മാത്രം മതി ഇതിലേക്ക്. എന്നിട്ട് ഇതൊന്ന് തിളക്കുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം ഒന്ന് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അരപ്പ്. അപ്പോൾ തിള വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് അനക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അരപ്പ് തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു കറി ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ കറിയാണ്, നല്ല ഇറച്ചിക്കറി തോറ്റു പോകുന്ന ടേസ്റ്റാണ്. പപ്പടം ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇറച്ചി കഴിക്കുന്ന പോലെ ഒരു ഫീലാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ വറുത്ത് വെച്ച പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാകും. ഇനി പപ്പടമൊന്നും വേകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓഫ് ചെയ്തു. അത് ഇരിക്കുന്തോറും ഇങ്ങനെ കുറുകി വരും, അപ്പം അധികം വറ്റിച്ച് കളയാതെ ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.